എന്താ ഉണ്ണി പതിവില്ലാണ്ടിരിക്കണേ? ഞാനൊരു ഗവൺമെന്റ് ജോലിക്ക് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ജോലിക്ക് അപേക്ഷിക്കേ? എന്തായി പറയണേ? ഈ കോവിലകത്തുള്ളവരാരും ഇന്നോളം ഒരു ജോലിക്ക് പോയിട്ടില്ല. ജോലി കൊടുത്തിട്ടേ ഉള്ളൂ, അറിയോ ഉണ്ണിക്ക്? ഏതായാലും ഞാനൊരു ജോലിക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. ഹേയ്, അപേക്ഷിച്ചൊന്നും പറയാതിരിക്കൂ ഉണ്ണി. കോവിലകത്തുള്ളവർ അപേക്ഷിച്ചിട്ടില്ല, കൽപ്പിച്ചിട്ടേ ഉള്ളൂ, അറിയോ? അമ്മാവൻ ക്ഷമിക്കണം, ഇങ്ങനെ ബി എയും പാസ്സായി വെറുതെ നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് എന്തെങ്കിലും ജോലിക്ക് പോകാമെന്ന് വെച്ചത്. ജോലിയിൽ പ്രവേശിച്ചുകൊള്ളാൻ ഓർഡറും കിട്ടിക്കഴിഞ്ഞു. എവിടെയാ ജോലി? ഇവിടത്തെ കളക്ടറേറ്റ്. ആരാ കളക്ടറായിട്ടാ? അല്ല, ഒരു എൽ ഡി ക്ലാർക്കായിട്ടാണ്. എല്ലാം കൂടി 1000 രൂപ ശമ്പളം കിട്ടും. എന്റെ ഭരദേവതെ, എന്തായി കേൾക്കുക! 100 രൂപയോ? കോലത്തുനിന്ന് 1000, 2000 രൂപ ഓരോരുത്തർക്കും ശമ്പളം കൊടുത്തിട്ടുണ്ട്, അറിയോ? അതെല്ലാം ശരിയായിരിക്കാം, പക്ഷേ ഇന്ന് അവരാരുമില്ലല്ലോ. ഇന്ന് കോവിലകത്ത് നിത്യാവശ്യത്തിന് പോലും പണമില്ലാതായിരിക്കുന്നു. ഉണ്ടായിരുന്നതെല്ലാം എഴുതി വിറ്റ് കഴിഞ്ഞു. രോഗം പിടിപെട്ട് കിടക്കുന്ന അമ്മയ്ക്ക് മരുന്ന് വാങ്ങാനുള്ള പണത്തിന് പോലും നമ്മൾ ബുദ്ധിമുട്ടുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് കോവിലകത്തിന്റെ പഴയ പ്രതാപത്തിന്റെ പേരിൽ ഞാനിവിടെ കണ്ണുമടച്ചിരിക്കണമെന്നാണോ അമ്മാവൻ പറയുന്നത്? പ്രയാസമുള്ള കാര്യമാണ്. ഞാൻ ജോലിക്ക് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അമ്മാവൻ എന്നെ അനുഗ്രഹിക്കണം, ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഉണ്ണി പറഞ്ഞത് നേരാ, ഉണ്ണി പറഞ്ഞത് നേരാ. ഞാൻ പോയി വരട്ടെ അമ്മാവൻ.